മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ വേദനയുണ്ടായ വല്ലാത്ത ഒരു ദുഃഖമുണ്ടായ അവസരമുണ്ടായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തും തന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തും പ്രവാചകന് വല്ലാത്ത വേദനകൾ സമ്മാനിച്ചു. ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന കുടിലകത്ത് കിടന്ന അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ പാതിരാത്രികൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ ഇസ്റാഉം മിഇറാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്റാഉം മിഇറാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീടിനകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ബുറാഖ് എന്ന വാഹനവുമായി കടന്നു വന്നിട്ട് ഉല്ലാസ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്ര തുടങ്ങുകയാണ്. അല്ലാന്റെ റസൂൽ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദിപിതാവായ ആദൻ നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുകയാണ്, നൂഹ് നബിയെ കണ്ടുമുട്ടുകയാണ്, മൂസാ നബിയെ കണ്ടുമുട്ടുകയാണ്, ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുകയാണ്, യഹൂബ് നബിയും യൂനിസ് നബിയും യൂസുഫ് നബിയും ഈസാ നബിയും. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് ആകാശത്തിന്റെ കവാടങ്ങളിൽ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ എല്ലാവരും സ്വീകരിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാരും മുഖത്തും വല്ലാത്ത സന്തോഷം. കോടാരി കോടി മലക്കുകളുടെ കവാടങ്ങളിലും അല്ലാഹുവിന്റെ റസൂലിനെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാ, എല്ലാവരും വളരെ സന്തോഷത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രവാചകന്മാരും മലക്കുകളും ആകാശത്തിന്റെ കവാടങ്ങളിൽ കാത്തു നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സലാം പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടന്നു കടന്ന് ഏടാൻ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഏടാൻ ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതോ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ല, ആ മലക്കിന്റെ മുഖത്തൊരു പുഞ്ചിരിയില്ല, ആ മലക്ക് തല പോലും ഉയർത്താതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, യാ ജിബ്രീലേ ആയിരുന്ന് കരയുന്ന മലക്കേതാണ് ജിബ്രീലേ? ആ മലക്കിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, ആ മലക്കൊന്ന് തല പോലും ഉയർത്തുന്നില്ലല്ലോ, ആ മലക്കെന്തേ ഇരുന്ന് കരയുന്നത്? അതാരെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ റസൂലേ, അത് മീകായിൽ എന്ന മലക്കാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാ, ആ മലക്കൊന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നബിയേ, ഒന്ന് തല ഉയർത്തുന്നത് കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, മീകായിലേ, എന്തേ നീരുന്ന് കരയുന്നത്? എല്ലാവരും സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തേ നിന്റെ മുഖത്ത് മാത്രം എന്തേ വല്ലാത്ത ദുഃഖമെന്ത്? എന്തിനാണ് ഇരുന്ന് കരയുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, എന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, എനിക്ക് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ യാ റസൂലല്ലാ,
ചിരിക്കണമെന്ന് തോന്നുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്നെ കൊണ്ട് ചിരിക്കാൻ കഴിയുന്നില്ല. എന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ സന്തോഷമുള്ള കാര്യം കണ്ടാൽ എനിക്ക് ഖിയാമത്ത് നാൾ വരെ ചിരിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് മീഖായിൽ എന്ന മലക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് നിനക്ക് ചിരിക്കാൻ കഴിയാത്തത്? യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകം ഞാനൊന്ന് കണ്ടി നബിയേ, ആ നരകത്തിന്റെ തീ കണ്ട് നബിയേ, ആ നരകത്തിന്റെ ആഴം കണ്ട് നബിയേ, ആ നരകത്തിന്റെ വിളി കേട്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് 24 മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുമ്പോഴും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, നരകം കണ്ടതിന് ശേഷം എനിക്കിന്ന് വരെ ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത ചൂടാണല്ലോ. 42 ഡിഗ്രി ചൂട് സഹിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും കടന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കകത്ത് ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോ നമുക്ക് വളരെ തമാശയല്ലേ, വിശ്വസിക്കാൻ മടിയല്ലേ, ചിരിച്ചുകൊണ്ട് തള്ളുകയല്ലേ? എന്റെ പൊന്നുപോലെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നരകത്തെ കുറിച്ച് നിനക്കറിയാനിട്ടാ പൊന്നുമോരെ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുവല്ലോ, അല്ലാഹുവിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുവല്ലോ. അന്നത്തെ ദിവസം ജിബിരീൽ എന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കിന്റെ അടുക്കൽ ചെന്ന് പറയുന്നു, മാലിക്, നരകത്തിന്റെ ഒരു ഭാഗത്തെ പരലോകത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. മാലിക്കം മലക്കിനോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ജിബിരിയിലെ എങ്ങനെ കൊണ്ടുവരും? ജിബിരിയിലെ അവസാനം അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കുണ്ടല്ലോ, മാലിക് അലൈഹി സലാ തന്റെ അനുയായികളെ മുഴുവനും വിളിച്ചുകൊണ്ട് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് കടന്നു ചൊല്ലുകയാ, എന്നിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. എത്ര ചങ്ങലയിലാണ് ബന്ധിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ, 70,000 ചങ്ങലകളിലാണ് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുന്നത്. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാണ്, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബോ, നരകത്തിലെ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചത്തിനേക്കാൾ വലുതാണ് സഹോബോ. അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മലക്കും തന്റെ അനുയായികൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുനം വസഫീറോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് അവന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തെ കരഞ്ഞു വിളിച്ചുകൊണ്ട് കോടാരി കോടി മലക്കുകൾ അല്ലാന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ഇവിടെ ഇരുന്ന് ചിരിച്ചവര്, ഇവിടെ ഇരുന്ന് കളിയാക്കിയവര്, ഇവിടെ ഇരുന്ന് തമാശകൾ പറഞ്ഞവര്. അല്ലാന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇങ്ങനെ നരകത്തെ വലിച്ചു കൊണ്ട് വരുന്നത് കാണുമ്പോ നീ അവിടെ നിന്നല്ലാരോട് പറയുന്നത് എന്തെന്നറിയുവോ?
അവിടെ നിന്ന് പടച്ചവരോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബന അബ്സറിനാ വസമിഅനാ. ആ നരകത്തെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് പറയുമല്ലോ, റബ്ബന എന്റെ രക്ഷിതാവേ അബ്സറിനാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇന്ന് കണ്ടുപിടച്ചവര്. എത്രയോ പേര് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത നരകമുണ്ടല്ലോ, അതിന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ലോ, അതിന്റെ തീ ഞാൻ കണ്ടു റബ്ബേ, അതിന്റെ വലിപ്പം ഞാൻ കണ്ടു റബ്ബേ. വസമിഅനാ, അത് കടന്ന് വിളിച്ചു കൂവുന്നത്, അത് കടന്ന് അട്ടഹസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, എനിക്കൊരവസരം കൂടെ തരുവോ അല്ലോ. നാളെ പടച്ചവന്റെ പരലോകത്ത് കിടന്നിട്ട് യാചിക്കേണ്ടി വരുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തെ കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ, ഇതാ സമിഅത്ത് വജബതന്, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ഒരു ഭയാനകമായ ശബ്ദം കേൾക്കുകയാ. സഹാബാക്കളിൽ പലരും ബോധം കെട്ട് വീടും, പലരും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അതദുറൂന മാഹാദാ, ഈ ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ സഹാബ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്ത് പറയുകയാണ്, അല്ലാഹുവ റസൂലുഹു അലം, നബിയേ ഞങ്ങൾക്കറിയില്ല നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ, ഒന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുചരന്മാരോട് അവിടെ നിന്ന് പറയുന്നു സഹാബ, ഹാദാ ഹജറുൽ, ഹാദാ ഹജറുൽ, അതൊരു കല്ലാട് സഹാബ. ഏത് കല്ലെന്നറിയുമോ, ഏത് കല്ലെന്നറിയുമോ? റുമിയത്തു ബിഹി ഫിന്നാർ, നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടതാട്. ഹത്തം ദഹ, എന്നിട്ട കല്ലെന്നറിയുമോ, എന്നിട്ട കല്ലെന്നറിയുമോ? മുന്തു സബീര ഖലീഫ, 70,000 കൊല്ലം മുമ്പ്, 70,000 കൊല്ലം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കെട്ടതാട്. ഹത്തം ദഹ, 70,000 കൊല്ലം മുമ്പിട്ട കല്ല് താഴെ വന്ന വീണ ശബ്ദമാ സഹാബത്തെ നിങ്ങളിപ്പോൾ കേട്ടതെന്ന് അഷ്റഫുൽ ഖൽക്ക് തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 70,000 വർഷം മുമ്പ് മുകളിൽ നിന്നിട്ട കല്ല് താഴെ വന്ന് വീണാല് 70,000 കൊല്ലമെടുത്തെങ്കില് എന്റെ ചെറുപ്പക്കാരാ ബുദ്ധിയുള്ളവനാണല്ലോ. അല്ലാന്റെ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം അല്ല നമ്മളോട് പറഞ്ഞത് ചിന്തിക്കാനല്ലേ? ചിന്തിക്ക ചെറുപ്പക്കാരാ. മഹാനായ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത ചൂടാണല്ലോ. 41 ഡിഗ്രി ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഇതിന്റെ 70 ഇരട്ടിയാ ചെറുപ്പക്കാരാ നരകത്തിന്റെ തീയ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കിറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ ജിബ്രീലിന്റെ മുഖത്തൊരു സന്തോഷമില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ, എപ്പോഴെന്റെ മുന്നിൽ വന്നാൽ നിന്റെ മുഖത്തൊരു പുഞ്ചിരി കാണുമല്ലോ, വളരെ സന്തോഷത്തോടെയാണല്ലോ കടന്നു വരുന്നത്. എന്തു പറ്റി ജിബ്രീൽ, എന്തു പറ്റി ജിബ്രീൽ? യാ റസൂലല്ലാ, നരകം കണ്ടിട്ട് വരുന്ന വഴിയാ നബിയേ,
നരകം കണ്ടിട്ട് വരികയാട്. അല്ലാന്റെ റസൂല് ചോദിച്ചു, നിനക്കും നരകത്തെ പേടിയാടോ? നിനക്കും നരകത്തെ പേടിയാടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു നരകത്തെ കത്തിച്ചത് 3000 കൊല്ലമാരബിയേ, അല്ലാഹു നരകത്തെ കത്തിച്ചത് 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 1000 വർഷമല്ല, 3000 വർഷമാണ് അല്ലാഹു നരകത്തെ കത്തിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചിന്തിക്കും, ഉസ്താദ് വീട്ടിൽ കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അതിന്റെ ചുവട്ടിൽ ഞങ്ങളുടെ കൈ കൊണ്ടെന്ന് വെച്ചാ ഈ ശരീരം കരിഞ്ഞു പോകുമല്ലോ, ഈ ശരീരം കരിഞ്ഞു പോകുമല്ലോ, പിന്നെ എങ്ങനെയാ ഉസ്താദ് 3000 കൊല്ലം കത്തിച്ച നരകത്തിൽ ഞങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞാൽ? അല്ലാഹുവേ, വിളക്കിന്റെ ചുവട്ടിലേക്ക് പറന്ന് വരുന്ന പ്രാണി കരിയുന്നത് പോലെ ഞങ്ങളുടെ ശരീരം കരിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ എന്ന മലക്ക് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരാ, ഈ ശരീരമല്ല പൊന്നുമോലെ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരം ഇങ്ങനെയല്ല, ഇത് അല്ലാഹു അങ്ങ് മാറ്റിമറിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ പറയുന്നു, നബിയേ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമറിയുമോ? കസേരയിലിരിക്കുന്നവരാണല്ലോ, കസേരയിലിരിക്കുന്നവരാണല്ലോ, നിന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം എത്രയുണ്ട് ചെറുപ്പക്കാരാ? അല്ലാന്റെ റസൂല് പറയുകയാണ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, മാബൈന മക്കാ വൽ മദീന. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കത്തും മദീനയിലും ജോലി ചെയ്യുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ഹജ്ജിനും ഉംറയ്ക്കും പോയവർക്കറിയാം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം എത്രയാ? 375 കിലോമീറ്റർ ആണ് ചെറുപ്പക്കാരാ. അല്ലാന്റെ റസൂല് പറയുകയാ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പമുണ്ടല്ലോ, 375 കിലോമീറ്റർ ഉണ്ടാകുമെന്ന് ലോകത്തിന്റെ നേതാവ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, സമസ്തയുടെ സമ്മേളനത്തിന് പോയവരുണ്ടാകുമല്ലോ, കാസർഗോഡ് നിന്ന് സമസ്തയുടെ 90th വാർഷികത്തിന് പോയവരുണ്ടാകുമല്ലോ. ഒന്ന് ചിന്തിക്ക ചെറുപ്പക്കാരാ, കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെയുള്ള ദൂരം ഒന്ന് ചിന്തിക്കടാ. നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം 375 കിലോമീറ്റർ ആണെന്ന് തഹാ റസൂലുള്ളാഹി. ആലപ്പുഴയെ പോയവർക്കൊക്കെ ദൂരം അറിയാലോ, ആലപ്പുഴയെ പോയവർക്കൊക്കെ ദൂരം അറിയാലോ. ഒന്ന് കൂട്ടി നോക്ക്, നരകത്തിൽ കിടക്കുന്നവന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം ഇത്രയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ. ഒരു ചുമല്, രണ്ട് ചുമല് ഒന്ന് തിരിഞ്ഞു നോക്ക്, രണ്ട് ചുമലിലും ഇവിടം ഇവിടവും എത്ര നീളമുണ്ട്, എത്ര നീളമുണ്ട്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകവാസിയുടെ ഒരു ചുമലിൽ നിന്ന് മറു ചുമലിലെത്താൻ 3 ദിവസം രാവും പകലും നടക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് 3 ദിവസം രാവും പകലും മുടങ്ങാതെ നടന്ന എവിടെ വരെ എത്തും? പയ്യന്നൂർ വരെ എത്തിയോപ്പ, കാഞ്ഞങ്ങാട് വരെയെങ്കിലും എത്തുമായിരിക്കില്ല, കാഞ്ഞങ്ങാട് വരെയെങ്കിലും എത്തുമല്ലോ. 3 ദിവസം രാവും പകലും നടന്ന ഈ ചുമലിൽ നിന്ന് ഈ ചുമലിലെത്താൻ 3 ദിവസം നടക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലുണ്ടല്ലോ, പല്ല് നിന്റെ ഗ്ലാമർ അതിലല്ലേ, നമ്മുടെയൊക്കെ ഗ്ലാമർ അതിലല്ലേ. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം ഉംറയ്ക്ക് പോയവർ ഉഹുദ് മല കണ്ടിട്ടുണ്ടാകുമല്ലോ, ഉഹുദ് മല കണ്ടിട്ടുണ്ടാകുമല്ലോ. എത്ര കിലോമീറ്റർ ഉണ്ട് ഉഹുദ് മല, എത്ര കിലോമീറ്റർ ഉണ്ട്. ഉംറയ്ക്ക് പോകുമ്പോ പറഞ്ഞു തരാറുണ്ട്, ഉഹുദ് മല ഇങ്ങനെ കാണിച്ചു തരും,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പട്ടിണിയായിട്ട് പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ചിട്ട് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബി എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണേ? ഒന്ന് പറ നബിയെ, ഈ കാണുന്ന മല ഞാൻ സ്വർണമാക്കി തരാ നബിയെ, കൂടെ നടക്കും എവിടെ പോയാലും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം ഉഹദ് മലയോളം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. ഏയ്, നരകത്തിൽ കൊണ്ടിട്ട കത്താൻ ഇത്തിരി താമസിക്കും ചെറുപ്പക്കാര, കൈയുടെ തൊലിയുണ്ടല്ലോ, ഈ തൊലി കൊണ്ടുപോയി എന്ന് വിളക്കിൽ കാണിച്ച കരിഞ്ഞു പോകും. പക്ഷെ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലിക്കെട്ടി എത്ര എന്നറിയോ? നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ തൊലിക്കെട്ടി എത്ര? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ തൊലിയുടെയും അവന്റെ തൊലിയുടെ അടിയിലുള്ള മാംസത്തിന്റെയും ഇടയിൽ 365 ദിവസം ഒരു വർഷത്തെ വഴിദൂരം ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു വർഷത്തെ വഴിദൂരമുണ്ട്, നിന്റെ തൊലിയുടെ കട്ടി എത്രയായിരിക്കും? കത്താൻ കുറെ സമയമെടുക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് നരകമെന്ന് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ റസൂലിനോട് നരകത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് പറയുന്നു, ജിബ്രീല് ഒന്ന് നീയൊന്ന് നിർത്തുവോ, ഒന്ന് നീയൊന്ന് നിർത്തുവോ, ഇനി എനിക്ക് നരകത്തെ കുറിച്ച് കേൾക്കണ്ട, ഇനി എങ്ങാടും നരകത്തെ കുറിച്ച് എന്നോട് പറഞ്ഞാ എന്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും. ജിബ്രീല് അല്ലാഹുവിന്റെ പ്രവാചകരോട് നരകത്തെ കുറിച്ച് നരകത്തെ കണ്ടിട്ട് വന്ന് വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പറയല്ലേ പറയല്ലേ പറയല്ലേ, അത് താങ്ങാനുള്ള കഴിവെനിക്കില്ല, ഇനി നരകത്തെ കുറിച്ച് പറഞ്ഞാ എന്റെ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലെ നീ എന്തിനായിരുന്നു കരയുന്നത്? ജനിച്ച കാലം മുതൽ മരിക്കുമ്പോഴും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മലക്കാണല്ലോ, എന്തിനാ നീ ഇരുന്ന് കരയുന്നത്? യാ റസൂലല്ലാ, എനിക്കും പേടിയാ റബിയേ, ഞങ്ങളുടെ ഉസ്താദായ ഞങ്ങളെയൊക്കെ ഉസ്താദായിരുന്ന ശൈത്താൻ തലതിരിഞ്ഞു പോയല്ലോ, ഉസ്താദായിരുന്ന ശൈത്താൻ പോലും തലതിരിഞ്ഞു പോയല്ലോ നബിയേ, അങ്ങനെ കാട് സംഭവിച്ചു പോയാ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചെറിയുമല്ലോ, ഈ നരകത്തിലേക്ക് നമ്മളെ കൊണ്ട് വലിച്ചെറിയുമല്ലോ. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ? രാവിലെ ഉറക്ക പായിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ന് പാതിരാത്രി ഈ സ്വർഗത്തിൽ വന്നിരിക്കുന്നതിന്റെ ഇടയിൽ കണ്ണുകൊണ്ട് നോക്കിയത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി അപരാധങ്ങൾ ചെയ്യുന്ന ഞാനും നിങ്ങളുമുണ്ടല്ലോ, നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? പ്രവാചകൻ തന്റെ അനുചരന്മാരോട് നരകത്തെ കുറച്ച് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്, തേങ്ങലിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാറില്ല, പൊട്ടിക്കരയുന്ന ശബ്ദമല്ലാതെ ഒന്നും പ്രവാചകന്റെ മുന്നിൽ കേൾക്കുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബോ, ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടടോ, ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്ന് വിഭാഗം ആൾക്കാരെ അവരുടെ ശരീരം നരകത്തിന്റെ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞ നരകം അല്ലാരോട് പറയുമല്ലോ, ഈ മനുഷ്യന്റെ ശരീരത്ത് ഞാൻ തൊടൂല. മൂന്ന് വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവരുടെ ശരീരം നരകത്തിലെങ്ങാണം വലിച്ചെറിഞ്ഞ നരകമല്ലാനോട് പറയും, ഉറപ്പേ ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഞാൻ തൊടൂല എന്ന് നരകം പറയുമെന്ന് തഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ നിങ്ങളിൽ ചിലരെ നരകത്തി വലിച്ചെറിഞ്ഞ നരകമല്ലാനോട് പറയും, ഞാൻ തൊടൂല.
അല്ല ഞാൻ ഇവന്റെ ശരീരത്തെ തൊടൂല എന്ന് നരകം പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തി അള്ളാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ അത് മൂന്നും പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾ ഇരിക്കൂ, നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയും. ഇൻഷാല്ലാ 10:30 മുമ്പ് പറയാൻ പറ്റുന്ന അത്രയും പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം ഒരു ഇത്തിരി കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേട്ടാ, ഒന്ന് അനുസരിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന നരകത്തിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അല്ലാഹുവേ ഈ മനുഷ്യന്റെ ശരീരത്തെ ഞാൻ തൊടൂല അല്ലോ എന്ന് നരകം പറയുന്ന ഒന്നാമത്തെ വിഭാഗമേതാ, ഒന്നാമത്തെ വിഭാഗമേതാ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആലാർഗ വിവാഹം കഴിച്ചു വിട്ടിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് തന്റെ പൊന്നാര മകളെ ഒന്ന് കാണാൻ പോവുകയാ. അല്ലാന്റെ പ്രവാചകൻ തന്റെ കരുണന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആലാർഗയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാന്റെ റസൂല് കടന്നു ചെന്ന് സലാം പറയുകയാ, വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീടിനകത്തേക്ക് കടക്കുകയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു തആലാർഗ അടുക്കളയിൽ ആട്ടുകല്ലിന്റെ ചുവട്ടിൽ ഇരുന്ന് ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാ, ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആലാർഗയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മാ യബികീകി യാ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ എന്തേ പൊന്നുമോളെ കരയുന്നത്, എന്തേ പൊന്നുമോളെ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആലാർഗയോട് കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, വാപ്പാ അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ കൈ രണ്ടും പൊട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് അല്ലാഹുവേ ആട്ടുകല്ല് പിടിച്ചിട്ട് ഗോതമ്പ് പൊടിച്ച് പൊടിച്ച് കല്ല് പിടിച്ചിട്ട് എന്റെ കൈ രണ്ടും പൊട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് പരാതി പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് പൊന്നുപോള് പരാതി പറയുകയാ, ഈ പാതിരാത്രി കടന്നു വന്നവര് നമ്മുടെ ഭാര്യമാരും ഇങ്ങനെയല്ലേ, നമ്മുടെ മക്കളും ഇങ്ങനെയല്ലേ? എന്റെ പ്രിയമുള്ളവര് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമ്പോ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമ്പോ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ, തുണി കഴുകി കൊടുക്കുമ്പോ പരാതി പറയുന്ന പെണ്ണ് അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോൾക്ക് ഒരു ഉപദേശം കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ റളിയല്ലാഹു തആലാർഗയുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മാറ്റി നിർത്തിയിട്ട് ഒരു ഉപദേശം കൊടുത്തു. എന്തേ ഉപദേശം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് അവിടെന്ന് പറയുന്നു, ഫാത്തിമ എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ? നിന്റെ ഭർത്താവ് 1 കിലോ അരി വാങ്ങി നിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോ അത് കൊണ്ടുപോയി അടുക്കളയ്ക്കകത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ, നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണ്
നിന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചു. ആ മനുഷ്യൻ ആ ഭക്ഷണം വാരി കടിക്കുമ്പോ അതിലെ ഓരോ മണിയുണ്ടല്ലോ, ഓരോ അരിയുണ്ടല്ലോ, അതിനു പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുമെന്ന് അല്ലാന്റെ റസൂല് പറയുകയാണ്. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലെ ഓരോ മണിക്ക് പകരം അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ, നിന്റെ ഒരു തിന്മ അല്ലാഹു പൊറുക്കുകയാണ്, നിന്റെ ഒരു പാപം അല്ലാഹു പൊറുത്തു തരികയാ. അല്ലാന്റെ റസൂല് പറയുന്ന പെണ്ണ് ഭർത്താവിനെ നട്ടുച്ച സമയത്ത് അടുക്കളക്കകത്ത് കിടന്ന് അല്ലാഹുവേ തീയുടെ ചുവട്ടിൽ നിന്ന് ഭക്ഷണം വെക്കുന്ന പെണ്ണ് മക്കൾക്ക് പറന്നു കൊടുക്കടേ, മക്കളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് പറന്നു കൊടുക്കടേ. ഭർത്താവിനോട് അടിയുണ്ടാക്കി വീട്ടിലേക്ക് മടങ്ങി വരുന്ന, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് നിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർപ്പങ്ങാണം താഴെ വീണ നരകം നിനക്ക് ഹറാമാ. പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ വേലക്കാരിയെ നിർത്തണമെന്ന് മനസ്സ് വേദനിപ്പിക്കാതെ എന്റെ ഭർത്താവാണല്ലോ ആ മനുഷ്യന് ഞാൻ ഭക്ഷണം വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചൂട് സഹിക്കാൻ കഴിയാതെ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ അവളുടെയും നരകത്തിന്റെയും ഇടയില് ഏഴ് കിടങ്ങുകൾ മലക്ക് കുടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാ. കൈപൊട്ടിയെന്ന് പരാതി പറയുന്ന പൊന്നുമകളോട് അല്ലാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, ഹലാലായ മാർഗത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കളെ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും അവൾക്ക് നന്മ എഴുതപ്പെടുമെന്ന് നബിയുരോ റസൂലുള്ളാഹി അല്ലാന്റെ റസൂല് പറയുകയാണ്. സ്വന്തം ആരോഗ്യങ്ങൾ എന്നിട്ട് മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ തന്റെ കുഞ്ഞിന് പാല് കൊടുത്ത പെണ്ണ് അല്ലാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുത്താ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആയിരം സുഹദാക്കളുടെ പ്രതിഫലമോ? അല്ലാന്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ, എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ. അല്ലാന്റെ റസൂല് തന്റെ പൊന്നുമോളെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ആട്ടുകല്ലിന്റെ ചുവട്ടിലേക്ക് കടന്നു ചൊല്ലുകയാ, ഗോതമ്പിന്റെ മണികൾ മുഴുവനും വാരി അതിനകത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് തന്റെ മുബാറക്കായ കൈയെടുത്ത് കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാന്റെ റസൂല് ബിസ്മി പറയുകയാ. അതുവരെ ഫാത്തിമ റളിയല്ലാഹു തആലാർക കൈകൊണ്ട് ആട്ടിക്കൊണ്ടിരുന്ന കല്ലുണ്ടല്ലോ തന്നെ ആടാ തുടങ്ങുകയാ, ഗോതമ്പ് തന്നെ പൊടിക്കാൻ തുടങ്ങുകയാ. അവസാനം ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിയുമ്പോൾ, ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലല്ലാന്റെ റസൂലിനോട് ചോദിക്കുകയാ, ആ കല്ലല്ലാന്റെ റസൂലിനോട് സംസാരിക്കുകയാ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നു, നബിയേ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഈ എന്ത് കൊണ്ടുവന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാം നബിയേ, പക്ഷേ യാ റസൂലല്ലോ എനിക്ക് സമാധാനമില്ല നബിയേ, എന്റെ സമാധാനം പോയിട്ട് നാളുകളായി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടതിന് ശേഷം എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സന്തോഷമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനോട് ചോദിച്ചു, ഏതായത്ത് കേട്ടിട്ടാ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതായത്ത്
കഴുത്ത് കേട്ടതിന് ശേഷമാണ് നിന്റെ സമാധാനം നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ ആ കല്ല് പറയുകയാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നു നബിയേ നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് കല്ലാണെന്ന് ഖുർആൻ പറയുന്നു നബിയേ എനിക്ക് പേടിയാ നബിയേ എനിക്ക് പേടിയാ നബിയേ ആ നരകത്തിലിട്ട് പൊടച്ചവൻ എന്നെ കത്തിക്കുമോ എന്ന് എനിക്ക് പേടിയാ നബിയേ അതുകൊണ്ട് യാ റസൂലല്ലാ എന്നെ അതിനകത്ത് നിന്നൊന്ന് രക്ഷിക്കുമോ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് ഒരു കല്ല് പോലും കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഉപ്പാ 3000 കൊല്ലം കത്തിച്ച നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ നൂഹ് നബി 300 കൊല്ലം കരഞ്ഞ നരകമുണ്ടല്ലോ ഇബ്രാഹിം നബി നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരയുമ്പോ എന്റെ പ്രിയമുള്ളവരെ കിലോമീറ്ററോളം ആ ശബ്ദം കേൾക്കുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ ആരെങ്കിലും നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരം നരകം തൊടൂല എന്ന് തങ്ങള് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നരകത്തെ കുറിച്ച് ഓർത്തിട്ടൊന്ന് കരയാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സമയമില്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കരയുവല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര് അല്ലാഹുവേ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10:30 വരെ ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവളുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന ഉമ്മാ അല്ലാഹുവേ എന്തൊരവസ്ഥയാ നാൽക്കാലികളെ കാലം മതപ്പതിക്കുന്ന രീതിയിലൂടെ ജീവിതം നയിക്കുമ്പോ എവിടെയാണ് കരയാ സമയം എവിടെയാ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത ജീവിതമാണല്ലോ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നൊരു പുഴവര് നരകത്തിന്റെ തീക്കകത്ത് കടന്ന് എരിയാറുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്റെ പ്രിയമുള്ള സഹോദരിമാര് അല്ലാഹുവേ ഫർദ് ധരിച്ചുകൊണ്ട് കാണിക്കുന്ന കോമാളിത്തരമുണ്ടല്ലോ ഈ സമുദായത്തിന് തന്നെ നാണക്കേടല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എന്റെ പെങ്ങന്മാർക്ക് സീരിയലിന്റെ നടിമാരെ മാത്രമല്ലേ അറിയൂ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ നായിക ആരെന്നറിയുവോ ഖദീജ ബീബിയല്ല ആയിഷ ബീബിയല്ല ഫാത്തിമ ബീബിയല്ല അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഏറ്റവും വലിയ നായിക ആരെന്നറിയുവോ പരസ്പരത്തിലെ ദീതിയായ IPS കാരിയ അവളെ കുറിച്ച് മനസ്സിന്റെ ഉള്ളിൽ വാനോളം പറന്നുകൊണ്ട് നടക്കുന്ന പെണ്ണ് അല്ലാഹുവേ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നല്ലോ അല്ലാഹുവിന്റെ പ്രവാചകര് വളരെ മോശമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കിയിട്ട് ഒരു വാർത്ത വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പത്രം കത്തിക്കാൻ തയ്യാറായല്ലോ നബിയോടുള്ള സ്നേഹം കാണണമായിരുന്നു നബിയോടുള്ള സ്നേഹം കാണണമായിരുന്നു വാട്സപ്പിലും ഫേസ്ബുക്കിലും നട റോഡിൽ വെച്ച് പത്രം കത്തിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട ചെറുപ്പക്കാരോ നിനക്കത് ചെയ്യാനെന്ത് അവകാശമാടാ നിനക്കത് പറയാനെന്ത് അവകാശമാടാ അല്ലാഹുവിന്റെ റസൂലിന് ഒരു വിവരമില്ലാത്തവൻ റസൂലുള്ളാനെ നാണം കെടുത്തിയപ്പോ അവന് വിവരമില്ല എന്നിട്ടാ അവൻ അല്ലാഹുവിന്റെ റസൂലിനെ നാണം കെടുത്തിയത് അവന് വിവരമില്ലാഞ്ഞിട്ടാ പക്ഷേ ചെറുപ്പക്കാരാ നിനക്ക് പറയാൻ എന്ത് യോഗ്യതയാ അവൻ ഇന്നലെയല്ലേ കളിയാക്കിയത് നീ ഓർമ്മ വെച്ച കാലം മുതലേ റസൂലുള്ളാരെ കളിയാക്കുന്നവരാണ് ആ പ്രവാചകന്റെ അനുജാന ആ പ്രവാചകന്റെ അനുയായിയാണെന്ന് പറഞ്ഞിട്ട് ഈ പത്രം കത്തിക്കുന്നവന്റെ തലയിലെ കോലം നോക്കിയാ ഇവനാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂല നിന്റെ മുടിയുടെ കോലം റസൂൽ
റസൂലുള്ള കാണിച്ചു തന്നിട്ടുണ്ടോ ചെറുപ്പക്കാരാ? എടാ നിന്റെ താടിയുടെ കോലമുണ്ടല്ലോ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഇത് റസൂലുള്ള ഇഷ്ടപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഓർമ്മ വെച്ച കാലം മുതലേ റസൂലുള്ളാരെ കളിയാക്കുന്നവനാ. നീയാണോ പത്രം കത്തിക്കുന്നത്? നീയാണോ റസൂലുള്ളയോടുള്ള മഹബത്ത് കാണിക്കുന്നത്? ആദ്യം സ്വന്തം നന്നാവ് ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, അതുകൊണ്ട് കോലമൊക്കെ മാറ്റിക്കോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചോ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, പൃഥ്വിരാജ് കടയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ, പൃഥ്വിരാജ് കടയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ, എന്തേ പെങ്ങളെ, എന്തേ പെങ്ങളെ, നാണവില്ലേ പെണ്ണേ, നാണമില്ലേ പെണ്ണേ. പൃഥ്വിരാജിന്റെ ഫോട്ടോ കാണുമ്പോ അവന് നാണമുണ്ട്. പൃഥ്വിരാജിന്റെ കൂടെ ഫർദ കിട്ട പെണ്ണുങ്ങള് പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോ അവന് നാണമുണ്ട്. അവൻ പേടിച്ചട്ടാ നിൽക്കുന്നത്, അവൻ പേടിച്ചട്ടാ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ സമുദായത്തിലെ പെണ്ണിന് നാണമില്ല. എടീ നിന്നെ കുറിച്ച് അല്ലാന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാന്റെ ഖുർആൻ ഫർദ ധരിച്ച ഈ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയോ? ഇവൾ അതപ്പതിച്ച റോഡിലൂടെ നടന്നു പോകുന്ന നാല് കാലുള്ള നായുണ്ടല്ലോ ഇതിനെ പോലെയാ. അല്ലാന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യൻ അതപ്പതിച്ച നിനക്ക് പട്ടിയെന്ന് കേൾക്കുമ്പോ അലർജിയല്ലേ, തൊട്ടാൽ ഏഴ് വെള്ളത്തിൽ കഴുകണമല്ലോ. അല്ലാന്റെ ഖുർആൻ പറയുന്നു, നീ അതപ്പതിച്ച ഈ പട്ടിയെ പോലെയാട്. എന്നിട്ടല്ല പറഞ്ഞു അല്ല. കാരണം ഈ പട്ടിനാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ല ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? പട്ടിയോട് ചോദിക്കും, നിനക്ക് വല്ല പരാതിയുണ്ടോ? പട്ടി അല്ലാഹുവോട് പറയും, റബ്ബേ, നീ ചെയ്തു തന്നതിനെല്ലാം ഞാൻ നിന്നോട് നന്ദി കാണിച്ചല്ലോ. ഈ നന്ദിയില്ലാത്തവനെ എന്തിനാ റബ്ബേ എന്നോട് ഉപമിച്ചത്? പട്ടി റബ്ബിനോട് ചോദിക്കും, അല്ലാ ഞാൻ നന്ദിയുള്ളവനായിരുന്നല്ലോ, ഈ നന്ദിയില്ലാത്തവനെ എന്തിനാ അല്ലാ എന്നോട് ഉപമിച്ചത്? അതുകൊണ്ട് അല്ല പറഞ്ഞു, മനുഷ്യൻ അതപ്പതിച്ച മൃഗത്തെ പോലെയല്ല, പൽഹും അലൽ, അതിനേക്കാളും വൃത്തികെട്ടവനാകുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, ഫർദയും ധരിച്ചിട്ട് നാണമില്ലാതെ ഈ സമുദായത്തെ നാണം കെടുത്തിയ പെണ്ണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്ത് ജീവിതമാ പൊന്നുമോളെ, നിങ്ങളുടെ മക്കള് തലതിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. നിന്നെ വെട്ടിക്കൊന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഉമ്മാനെ കൊന്നിട്ട് വന്നതാണെന്ന് പറയുന്ന ചെറുപ്പക്കാര് ഈ സമുദായത്തിൽ ഉണ്ടായത് ഇതുകൊണ്ടാണ്. എന്തിന് വിവാഹത്തിന്റെ അന്ന് നാട്ടുകാര് മുഴുവനും വീട്ടിൽ വന്ന് ബിരിയാണി തിന്നുകൊണ്ടിരിക്കുമ്പോ? അല്ലാഹുവേ ചിന്തിക്കണം, വേറെ ഒരു മതത്തിലും കാണാൻ കഴിയൂല, നാട്ടുകാര് മുഴുവനും വീട്ടിൽ വന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങണം. അപ്പോഴേ എന്റെ ഉമ്മ നാറത്തുള്ളൂ. അവക്കറിയാ വിവാഹം കണ്ട പെണ്ണ് വന്ന് കണ്ടപ്പോ പോകാം, വിവാഹം ഉറപ്പിച്ചപ്പം പോകാം, കല്യാണം വിളിക്കുമ്പോ പോകാം, വിവാഹത്തിന്റെ വസ്ത്രമെടുക്കുമ്പം പോകാം, വിവാഹത്തിന്റെ അന്ന് രാവിലെ പോകാം. അല്ലാഹുവേ നാട്ടുകാർ മുഴുവനും വീട്ടിൽ വന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങണം. അപ്പോഴേ എന്റെ ഉമ്മ നാറോ, എന്റെ വാപ്പ നാറോ. നമ്മുടെ മക്കൾക്ക് നല്ല സമയം അറിയാ. എന്തുകൊണ്ടെന്നറിയുമോ? ഒരിക്കലും ഞാൻ മക്കളെ കുറ്റപ്പെടുത്തൂല, ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കുറ്റപ്പെടുത്തൂല. കാരണം ഇവരെ ഇങ്ങനെ ആക്കിയത് നമ്മുടെ ഉമ്മയും വാപ്പയാ. നമ്മൾ തന്നെയാ നമ്മുടെ മക്കളെ ഇങ്ങനെ ആക്കിയത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് എന്താണോ ചെയ്യുന്നത് അതാണ് കുഞ്ഞിന്റെ സ്വഭാവം. മഹാന്മാര് പറയുകയാ, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് നിസ്കരിച്ചാ മോൻ നിസ്കരിക്കും, അവള് നല്ലത് ചെയ്താ കുഞ്ഞ് നല്ലത് ചെയ്യും. ഉമ്മ സീരിയലിന്റെ ലോകത്താ ഗർഭിണിയായിരിക്കുമ്പോ ഉമ്മ ടി വിയുടെ ഫ്രണ്ടിലിരിക്കുകയാ, എങ്ങനാ മക്കള് നന്നാകുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ പാല് കൊടുക്കുന്നത് ടി വിയുടെ ഫ്രണ്ടിലിരുന്നിട്ടാ. അന്യ പുരുഷനും പെണ്ണും തുണിയുരിഞ്ഞിട്ട് ആടുന്നത് കണ്ടുകൊണ്ടാ സ്വന്തം കുഞ്ഞിന് ഉമ്മ പാല് കൊടുക്കുന്നത്. പാതിരാത്രിയിൽ തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് മാറിടമെടുത്ത്
എടുത്തു വെച്ചിട്ട് കാമുകനോട് സംസാരിച്ചട്ടാ ഉമ്മ കിടക്കുന്നത്. സ്വന്തം കുഞ്ഞിനെയും കയ്യപ്പിടിച്ചട്ടാ കാമുകന്റെ കൂടെ കറങ്ങുന്നത്. തല തിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എന്തേ പെണ്ണ്, എന്തേ പെണ്ണ്, എങ്കിലും ഞാൻ നിനക്കൊരു പെണ്ണിനെ പറഞ്ഞു തരാ. പെങ്ങള്, നിനക്കറിയാത്ത ഒരു പൊന്നുമോളുണ്ട്, നിനക്കറിയാത്ത ഒരു പൊന്നുമോളുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനെ മേറാജിന്റെ രാത്രിയിൽ ബുറാഖെന്ന വാഹനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അള്ളാന്റെ റസൂല് കടന്നു പോവുകയാണ്. ആ സമയത്ത് വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ജിബിരീലേ എവിടെ നിന്നാ? ജിബിരീൽ, വല്ലാത്ത ഒരു സുഗന്ധമടിക്കുന്നല്ലോ. യാ റസൂലല്ലാ, ആ കാണുന്ന കബറിനകത്ത് നിന്നാണ് രബിയേ ഒരു കബറ് കാണിച്ചു കൊടുക്കുകയാ. അതിനകത്ത് നിന്നാ നബിയേ സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശുന്നതാ കബറിനകത്ത് നിന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, ജിബിരീലേ ആരുടെ കബറാ ജിബിരീൽ, ആരുടെ കബറാ ജിബിരീൽ? യാ റസൂലല്ലാ, അതൊരു പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാ നബിയേ, ഒരു പെണ്ണിന്റെയും മൂന്ന് മക്കളുടെയും കബറാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ, അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാ. അവിടെ നിന്ന് ചോദിച്ചു, ജിബിരീലേ ഏത് പെണ്ണാ, ഏത് പെണ്ണാ ജിബിരീൽ? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാ, മാസിത ബീവിയുടെ കബറാ നബിയേ, മാസിത എന്ന പെണ്ണിന്റെയും മക്കളുടെയും കബറാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബുറാക്കൊന്ന് നിർത്തുവോ, ബുറാക്കൊന്ന് നിർത്തുവോ, ആ കബറിന്റെ ചാരത്തേക്കൊന്ന് പോകുവോ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബിരീലേ ആരാ മാസിതയാരാ, ആരാ മാസിതയാരാ? യാ റസൂലല്ലാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിഞ്ഞ പെണ്ണാരബിയേ മാഷിത റളിയല്ലാഹു തആലാർക മൂസാ നബി പ്രവാചകനായി അംഗീകരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരികയാ, ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഒരു ദിവസം മൂസാ നബി പറഞ്ഞു, മാഷിത, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാഷിത. മാഷിത റളിയല്ലാഹു തആലാർക ഒരു ദിവസം കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. എടുക്കുന്ന സമയം അവിടെ നിന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവേ. അവസാനം മാസിത ബീബിയെ പിടിക്കുകയാണ്. മുസ്ലിമായെന്ന് ഫിറാവു അറിയുമ്പോ വെളിയിൽ അറിഞ്ഞ നാണക്കേടാണല്ലോ. കൊട്ടാരത്തിൽ കഴിയുന്ന ഒരു പെണ്ണ് മുസ്ലിമായെന്നറിഞ്ഞ നാണക്കേടാണല്ലോ. ഒരുപാട് ഉപദേശിച്ചു നോക്കി, ഒരുപാട് ഉപദേശിച്ചു നോക്കി, എന്ത് ചെയ്തിട്ടും വഴിയില്ല. നാട്ടുകാരെ മുഴുവനും അറിയുകയാണ്, വല്ലാത്ത നാണക്കേടായി. അവസാനം ഫിറാവുന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നേതാക്കന്മാരെ മുഴുവനും യോഗം ചേർന്നു. ഒരു തീരുമാനത്തിലെത്തി, എങ്ങനെയെങ്കിലും മാഷിത്താനെ തിരിച്ചു കൊണ്ടുവരണം. അവസാനം എന്ത് ചെയ്തെന്നറിയുവോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. എന്നിട്ട് മാസിത ബീബി റളിയല്ലാഹു തആലാർഗയെ കൊണ്ടുവരികയാ. എന്നിട്ട് പറയുന്നു, മാസിതോ, തിളയ്ക്കുന്ന എണ്ണ കണ്ടോ മാസിതോ, പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുമോ, പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരുമോ? മാസിത റളിയല്ലാഹു തആലാർഗ പറയുകയാ, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും മടങ്ങി വരൂല. ആ സമയത്ത് ശത്രുക്കൾ പറയുന്നു, മാസിത, ഇത് നിനക്കുള്ളതല്ല മാസിത, ഇത് നിനക്കുള്ളതല്ല മാസിത. എന്നിട്ട് മാസിത ബീബി റളിയല്ലാഹു തആലാർഗയുടെ മൂത്ത മകളെ കയ്യിൽ പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ ശത്രുക്കൾ നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മാസിത,
മടങ്ങി വരുമോ മാസിത്ത, മടങ്ങി വരുമോ മാസിത്ത. മാഷിത്ത റളിയല്ലാഹു തആല തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ നിൽക്കുന്ന തന്റെ പൊന്നുമോളോട് അവിടുന്ന് പറയുന്നു, മോളെ എന്റെ പൊന്നുമോള് കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാടാ. അല്ലാഹുവേ ശത്രുക്കള് മാഷിത്ത ബീവിയുടെ പൊന്നുമോള് തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നുപോള് കരയുകയാ, മരണപ്രാളത്തിൽ കിടന്ന് വിളിക്കുകയാണ്. അവസാനം അതിനകത്ത് കിടന്ന് കരിഞ്ഞു തീരുമ്പോ ഈ എല്ലുകൾ വാരി വെളിയിലിടുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ പൊന്നുപോള് കയ്യിൽ പിടിക്കുകയാ, അതിനെയും എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? മാഷിത്ത ബീവിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയാ. എന്നിട്ട് പെങ്ങള് മൂന്നാമതായി മാഷിത്ത ബീവിയുടെ അടുക്കലേക്ക് പോവുകയാ. പ്രസവിച്ച് മാസങ്ങളായി പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ഉമ്മയുടെ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മാഷിത്ത ബീവി കുഞ്ഞിനെ കൊടുക്കുന്നില്ല. അവസാന ശത്രുക്കള് തട്ടിപ്പറിക്കുകയാണ്. മാഷിത്ത ബീവിയുടെ പൊന്നുപോൽ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിന് ശത്രുക്കള് തട്ടിപ്പറിച്ച് എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത്ത ഈ കുഞ്ഞിനെ കണ്ട് നീ കൊതി തീർന്നിട്ടില്ലല്ലോ, ഇതിനെയും കൊല്ലണോ മാഷിത്ത, ഇതിനെയും കൊല്ലണോ മാഷിത്ത. മാഷിത്ത റളിയല്ലാഹു തആലയുടെ കണ്ണ് നിറയുകയാ, അല്ലാഹുവേ തന്റെ ചോരക്കുഞ്ഞ, തന്റെ ചോരക്കുഞ്ഞ. മാഷിത്ത ബീവിയുടെ കണ്ണ് നിറയുകയാണ്, തല താഴ്ത്തി വെക്കുകയാണ്. ശത്രുക്കൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. മാഷിത്ത ബീവി തിരിച്ചു വരുമെന്നവര് കരുതി. അല്ലാഹുവേ ശത്രുവിന്റെ കയ്യിലെ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിലിരിക്കുന്ന പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ തന്റെ ഉമ്മ നിന്ന് കരയുന്നത് കാണുകയാണ്. ആ സമയത്തെന്റെ പ്രിയമുള്ളവരെ, പാല് കുടിക്കുന്ന സമയത്ത് നാലേ നാല് മക്കളെ സംസാരിച്ചിട്ടുള്ളൂ, അതിലൊരു പൊന്നുമോ മാഷിത്ത ബീവിയുടെ പൊന്നുപോരാ. ഉമ്മ കരയുന്നത് കണ്ടപ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞു വിളിക്കുന്ന, ഉമ്മ കരയല്ലേ ഉമ്മ, തോറ്റു കൊടുക്കല്ലേ ഉമ്മ. അല്ലാഹുവേ ചോരക്കുഞ്ഞുമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവേ ഉമ്മ പറഞ്ഞുമ്മയോട് പറയുന്നു, കരയല്ലേ ഉമ്മ, ഈ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. 3000 കൊല്ലം കത്തിച്ച പടച്ചവന്റെ നരകമുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ലല്ലോ, അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ. എന്റെ ഉമ്മ കരയല്ലേ, നമുക്ക് നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ഉമ്മയോട് പറയുകയാ. എന്റെ പ്രിയമുള്ളവര്, ആ കുഞ്ഞിനെയും അതിനകത്തിട്ട് കരിക്കുകയാണ്. മൂന്ന് മക്കളും മരിച്ചു. മാഷിത്ത ബീവിയുടെ മുന്നിലേക്ക് ഫിറൌന് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, മാഷിത്ത ഇനി എന്ത് ചെയ്താൽ നീ മടങ്ങി വരില്ലെന്ന് ഞങ്ങൾക്കുറപ്പാ മാഷിത്ത, അതുകൊണ്ട് മാഷിത്ത നിന്നെ കൊല്ലാ പോവുകയാ. വല്ല ആഗ്രഹവുമുണ്ടോ? എനിക്കൊരുപാട് ഹിദ്മത്ത് ചെയ്തവളാണല്ലോ, ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി മാഷിത്ത, അതുകൊണ്ട് വല്ല അഭിലാഷവുമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹി സലാം പറയുന്നു, നബിയേ മാഷിത്ത ബീവി ഫിർഔനോട് പറഞ്ഞു, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്, എനിക്കൊരേ ഒരാഗ്രഹമുണ്ട്. എന്റെ ആഗ്രഹം എന്തെന്നറിയുവോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ, എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ, ഈ കത്തിക്കരിഞ്ഞ മൂന്ന് മക്കളുടെ ശരീരം എന്റെ കൂടെ വന്ന് കബറടക്കടേ, അവരെ ഞാൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, അവരെ കണ്ടു ഞാൻ കൊതി തീർന്നിട്ടില്ല, അവരെ എന്റെ കൂടെ ഒന്ന് കബറടക്കട്. എന്റെ പ്രിയമുള്ളവരെ, മാഷിത്ത ബീവിയെ കൊല്ലുകയാണ്. എന്നിട്ട് തന്റെ മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം ഒരേ കബറിനകത്ത് കുടിച്ചിടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, യാ റസൂലല്ലാഹ്
അല്ലാഹുവിന്റെ നബിയേ, ആ ഉമ്മയുടെയും മക്കളുടെയും ഖബറാ നബിയേ, ഖിയാമത്ത് നാള് വരെ ഇതിനകത്ത് നിന്ന് സുഗന്ധമടിക്കും നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എങ്ങനെയാ പൊന്നുമോളെ നിനക്ക് ഈ സ്വർഗം കിട്ടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടടോ, നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടടോ. മഹാനായ സുഫിയാന സൗരിയുണ്ടല്ലോ, ഇരുന്ന് കരയുകയാട്, കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീടുമ്പോ ഉടനെ കൈകൊണ്ട് പിടിക്കുകയാ, എന്നിട്ട് ശരീരം മുഴുവനും ഇങ്ങനെ തേക്കുകയാട്. അനുചരന്മാര് ചോദിച്ച്, എന്തിനാട് കണ്ണീര് കൊണ്ട് ശരീരത്തിൽ തുടയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുകയോ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് ഓർത്തിട്ട് താഴെ വീണ കണ്ണീര് എവിടെയാണോ തൊടുന്നത് ആ സ്ഥലം നരകം തൊടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞു, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞ, നിന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് തഹാ റസൂലുള്ളാഹി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, നമ്മുടെ ഭാര്യ എപ്പോഴും പരാതിയാ, നമ്മുടെ ഭാര്യമാർക്ക് എപ്പോഴും പരാതി, എന്ത് ചോറ് വെച്ചാ അവൾക്ക് പരാതി. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഏതെങ്കിലും പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുത്ത ഓരോ മണിക്കും ഒരു നന്മ ഒരു പാപം പുറം. രണ്ട്, വിയർത്താലും പ്രതിഫലം, വിയർത്താ പ്രതിഫലം, പ്രസവിച്ചാ പ്രതിഫലം, പാല് കൊടുത്ത പ്രതിഫലം. അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും പെണ്ണ് തന്റെ ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്താ കിട്ടുന്ന, അതല്ലേ എപ്പോഴും പരാതി, നിങ്ങളുടെ വിയർപ്പ് കഴുവാനാണ് എന്നെ ലക്ഷങ്ങൾ തന്ന് കെട്ടിക്കൊണ്ട് വന്നത് പറയൂലേ. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്താൽ 100 പാവപ്പെട്ടവർക്ക് ഒരു നേരം ആഹാരം കൊടുത്ത പ്രതിഫലം അവക്ക് ലഭിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുത്ത വസ്ത്ര, ഭർത്താവിന്റെ വസ്ത്രം കഴുകാന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവെന്ന് നമുക്ക് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. വാഷിംഗ് മെഷീനകത്തിട്ട് കഴിവെന്ന പെണ്ണിന് ഈ പ്രതിഫലം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവക്ക് ഒരു ജോലിയില്ല, ഭാര്യ ഇടുക, വെള്ളം ഒഴിക്കുക, ഭാര്യ ഇടുക, പൈപ്പ് തുറക്കുക, കുറച്ച് പൊടി ഇടുക, അത് അവക്ക് ജോലി. ഈ പ്രതിഫലം കിട്ടുന്നത് കല്ലിലിട്ട് കഴുകി കൊടുക്കുന്ന പെണ്ണിനാട്ട. അല്ലാന്റെ റസൂല് പറയുക, ഫാത്തിമ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം. നിങ്ങളുടെയൊക്കെ പെണ്ണും പിള്ളമാരെ തലയിൽ എണ്ണ വെച്ച് തരൂ, നിങ്ങളുടെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരുമോ? കല്യാണം കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഏ, നിക്കാഹ് കഴിച്ചിട്ടുള്ളവർ അതിനെന്താ പേടിയാ? ആ, നിങ്ങളുടെയൊക്കെ ഭാര്യമാര് തലയിൽ എണ്ണ തേച്ച് തരുമോ? വല്ലാത്ത തേപ്പാ ഇല്ലേ സാർ, കല്യാണം കഴിഞ്ഞ് 2 മാസം തേപ്പായിരുന്നു, ഇപ്പൊ ചവിട്ട. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്താൽ അവക്ക് ഹൗലുൽ കൗസറുള്ള വെള്ളം കിട്ടുമെന്ന് ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു. ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്താൽ കിട്ടുന്ന പതിവ് അറിയൂ? എന്താ ചിരിക്കണേ, എന്താ ചിരിക്കണേ? ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്താൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ, ഇവിടെ അങ്ങനൊന്നും കാണൂല അല്ലേപ്പ, എന്താ തീവേ, നമ്മുടെ നാട്ടിലേക്കാണ്, ഈരാറ്റോടയിലേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉപ്പാപ്പന്മാരുടെ മീശ വെട്ടി കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ചെറുപ്പത്തൊക്കെ. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? കൊണ്ടുപോയി കൊടുക്കണം ചങ്ങാതി വെണ്ണപുള്ളയുടെ കയ്യിൽ. ഇനിയിപ്പോ നിന്റെ മീശ വെട്ടി അതിനകത്ത് കുത്തപ്പിനാറ് പണിതാലും നിനക്കുഴപ്പമൊന്നുമില്ല, ഇനി പെണ്ണൊന്നും കെട്ടാൻ പോകുന്നില്ലല്ലോ. അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മീശ വെട്ടി കൊടുത്ത അവളുടെ മരണവേദന കുറച്ച് കിട്ടുമെന്ന് നബിയിന റസൂലുള്ളാഹി. രാത്രി ഭർത്താവ് കിടക്കാൻ വരുമ്പോ ഒരു വിരിപ്പ് കൊടുത്താലേ, തന്റെ ഭർത്താവ് രാത്രി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വരുമ്പോ കിടക്കാൻ നേരത്ത് ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്ത ഒരു മലക്ക് സുബഹി വരെ ഇവക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് എന്ത് ചെയ്താലും പ്രതിഫലം, ചോറ് വെച്ചാലും പ്രതിഫലം, പ്രസവിച്ചാലും പ്രതിഫലം, വിയർത്താലും പ്രതിഫലം, എണ്ണ തേച്ചാലും, തുണി കഴുകിയാലും, വിരിപ്പ് വിരിച്ചാലും, മീശ വെട്ടിയാലും, എന്ത് ചെയ്താലും പ്രതിഫലം. അവരുടെ കാൽച്ചുവട്ടില്ല സ്വർഗവും കിടക്കണില്ല, നമ്മള് പാവങ്ങളൊന്നും ഇല്ല അല്ലേ. അവരുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം വരെ കിടക്കുന്നത്, നമുക്കൊന്നുമില്ല. എങ്കിൽ പേടിക്കണ്ട, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതെല്ലാം പറയുമ്പോ എന്റെ സഹോദരിമാരൊക്കെ ഈ നർസിന്റെ മൂളില്ല ചെന്നിട്ട് പറയും, ഭർത്താവെ കേട്ടില്ലേ, ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ. എങ്കില് ഒരു സത്യം പറയാം, നന്ദിയില്ലാത്തൊരു വർഗം ഉണ്ടോന്ന് വെച്ചാൽ അത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. നന്ദിയില്ലാത്തൊരു വർഗം ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും കുറ്റപ്പെടുത്തൂല, പെണ്ണുങ്ങളെ ഉള്ളൂ. ഒരു ഉദാഹരണം പറയാം, വിവാഹം കഴിഞ്ഞു 10 കൊല്ലമായി, രണ്ടുപേരും തമ്മിൽ അടിയില്ല, ബഹളമില്ല, വഴക്കമില്ല, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ സ്നേഹം? നാട്ടുകാർ പറയും ഇങ്ങനെ ആവണം ഭാര്യയും ഭർത്താവ്, അത്രയ്ക്കും ബന്ധമാണ്.
പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഈ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇക്കാ നാളെ ഒരു 5 മണിയാകുമ്പോ നിങ്ങൾ വരണം, എനിക്ക് എന്റെ വീട് വരെ ഒന്ന് പോണം, എന്റെ കൂടെ പുറപ്പ് ആദ്യമായിട്ട് ഗൾഫിൽ പോകാം, ഒന്ന് യാത്രയാക്കാം. ഭർത്താവ് പറഞ്ഞു ഞാൻ വരാം, ഇൻഷാല്ലാ വരാം. ഏറ്റുപോയി. പിറ്റേ ദിവസം 5 മണിയായപ്പോ എന്തോ ഒരു കാരണം കൊണ്ട് ഈ മനുഷ്യന് വരാൻ കഴിഞ്ഞില്ല. അന്ന് വന്നപ്പോ 9 മണിയായി. പടച്ചവനെ വീടിന്റെ വീട്ടിൽ വരുമ്പോ വീടിന്റെ മുന്നിൽ നിറഞ്ഞു തുള്ളിയിട്ട് നിപ്പോണ്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കാവള്. നമ്മള് വീട്ടിൽ കയറി വന്നു, അപ്പോഴും വാതിലൊക്കെ പിടിച്ച് അടച്ച് ഭയങ്കര ബഹളം. അപ്പൊ ആ ബെഡ്റൂമിനകത്ത് പോയി തലകുനിച്ചിരിക്കുക. അപ്പൊ ഈ മനുഷ്യൻ അടുത്ത് ചെന്നിട്ട് എന്റെ പൊന്നാര ആയിഷ, വരാൻ പറ്റാത്തതിന്റെ കാരണം പറയാൻ പോയതാ, എന്റെ പൊന്നാര ആയിഷ എന്ന് വിളിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാര്യ പറയണൊരു വാക്കുണ്ട്, അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഭാര്യമാർ പറയണൊരു വാക്കാ, സ്വന്തം ചിന്തിക്കണം, ഭാര്യ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അങ്ങോട്ട് ചെയ്ത് ഉടനെ പറയും, നന്ദിയില്ലാത്തൊരു വാക്ക് പറയും, അല്ലെങ്കിൽ ഇന്ന് വരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? 10 കൊല്ലം ചെയ്തത് മുഴുവനും അവളങ്ങ് മറക്കും. 10 കൊല്ലം ചെയ്തു കൊടുത്തത് മുഴുവനും മറന്നിട്ട് ഇങ്ങനൊരു വാക്ക് പറയും. അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞ സമയം മുതൽ അത് പറഞ്ഞ സമയം വരെ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യവും പൊളിഞ്ഞു പോകുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ഒറ്റ അടിക്ക് പോകും. പെണ്ണുങ്ങൾ പറയണൊരു വാക്കാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമത്തെ വഴി, എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും താഴെ വീഴുന്ന രീതിയിലിരുന്ന് കരയുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിന്റെ തീ തൊടാത്ത രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, നാളെ പടച്ചവന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂല് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ ചങ്ങലയിൽ കെട്ടിക്കെട്ട് വലിച്ചു കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ അതാ മലക്കുകൾ, സബാനിയത്തിന്റെ മലക്കുകള്, നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അതാ ചങ്ങലയിൽ കെട്ടിക്കെട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. ആ മലക്കുകൾ ആ മനുഷ്യനെ ചങ്ങല കൊണ്ടടിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് കരയും, നബിയേ അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരയുകയാണ്. മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുമ്പോ അല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കും, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിനക്കുണ്ടായിരുന്നല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, എന്നിട്ടും എങ്ങനെ പറ്റിയടാ നിനക്ക് രക്ഷപ്പെടാതിരിക്കാ? അല്ലാഹുവിന്റെ ഖുർആൻ നിന്റെ കയ്യിലുണ്ടായിട്ട് ഈ നരകത്തിന്റെ തീകകത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചാ നരകത്തിൽ നിന്ന് നിനക്ക് മോചനമുണ്ടെന്ന് തഹാ റസൂലുള്ളാഹി.